കനത്ത മഴയിലും കാറ്റിലും മാവൂർ മേഖലയിൽ വീണ്ടും വൻ കൃഷിനാശം. നിരവധി പേരുടെ കാർഷിക വിളകൾ നശിച്ചു. പള്ളിയോൾ, ആമ്പിലേരി, അരയങ്കോട്, കണ്ണിപറമ്പ് മേഖലയിലാണ് കൃഷി നാശമുണ്ടായത്. കനത്ത മഴയിലും കാറ്റിലും മാവൂരിൽ വ്യാപകമായി കൃഷി നശിച്ചു. പള്ളിയോൾ, ആമ്പിലേരി, അരയങ്കോട്, കണ്ണിപറമ്പ് ഭാഗങ്ങളിലാണ് കൃഷിനാശം കൂടുതലും സംഭവിച്ചത്. വാഴ, കപ്പ, നെല്ല്, കവുങ്ങ് എന്നീ കൃഷികൾക്കാണ് വ്യാപകമായി നാശനഷ്ടം സംഭവിച്ചത്. മിക്ക കൃഷിയിടങ്ങളിലും കുലയെത്തിയ നേന്ത്രവാഴകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. വിളവെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ നെൽകൃഷി വയലിലെ മഴവെള്ളത്തിൽ വീണുകിടക്കുന്ന അവസ്ഥയിലാണ്. മൂന്ന് മാസത്തോളം പ്രായമെത്തിയ കപ്പകൃഷിയാണ് കാറ്റിൽ വീണു നശിച്ചത്. കവുങ്ങുകൾ എല്ലായിടത്തും പൊട്ടിവീണ നിലയിലാണ്. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങിയത്. കാറ്റിലും മഴയിലും കൃഷിനാശം സംഭവിച്ചതോടെ കർഷകർ കടക്കെണിയിലാവുന്ന അവസ്ഥയിലാണ്. ഇന്നിപ്പോൾ നല്ലൊരു കാറ്റ് വന്ന്, നല്ലൊരു കാറ്റും വന്ന് കവുങ്ങ്, ഒരുപാട് കവുങ്ങ് വീണ്, വാഴ വീണ്, നെല്ല് വീണ് ഒക്കെ ഇതൊന്നും ഒന്നും കിട്ടരുത്. കാരണം നടുകടക്ക് ഒടിഞ്ഞു വരാം. അതിപ്പോൾ ആര് വന്നാൽ കാണുക. കുഴി വെച്ച് ഇപ്പം നേരത്തെ കുഴി വെച്ച് വെള്ളം മുക്കി വെച്ചിട്ടുള്ളൂ. കാരണം മഴയില്ലായിട്ട് ഒടിഞ്ഞു പോയി. അവരൊക്കെ എന്തപ്പോൾ ഇങ്ങനെ 10-50 വാഴ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഒരു വാഴയ്ക്കാണ് 50 കായകളുണ്ട് ഒരു കൊലമില്. അങ്ങനെ 10-40 ഇപ്പോൾ വാഴ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. കഴിഞ്ഞ 2 ദിവസം മുമ്പ് കനത്ത മഴയിലും കാറ്റിലും മാവൂരിൽ വ്യാപകമായി കൃഷിനാശം സംഭവിച്ചിരുന്നു. അതിന്റെ കൃത്യമായ കണക്ക് കൃഷിവകുപ്പ് ശേഖരിക്കുന്നതിനിടയിലാണ് വീണ്ടും മഴയിലും കാറ്റിലും കൃഷിനാശമുണ്ടായത്. ഞങ്ങളുടെ ജീവിതമാർഗം ഇതൊക്കെ തന്നെ. കാരണം ഞങ്ങൾക്ക് ഒരു പണിക്ക് പോകാൻ പറ്റാത്ത രീതിയാണ്. കാരണം കുറച്ച് പ്രായമുണ്ട്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ മനസ്സിൽ മറ്റൊരാൾ ബുദ്ധിമുട്ടാക്കേണ്ടതായി എടുക്കുന്ന പണിയാണ്. അപ്പോൾ ഇങ്ങനെ കയപ്പോൾ എങ്ങനെ നമ്മൾ എങ്ങനെ കൃഷി ഉണ്ടാക്കും? കൃഷി വ്യാപകമായി കാറ്റിൽ നശിച്ചതോടെ മിക്ക കർഷകരും ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മാവൂർ.